Hello and welcome to my channel In the Kitchen with Bindu. Ellavarkkum sugamaanu vicharikkunnu. Appo innu nammal cheyan vendi ponathu valare easy aayittulla oru mutton curry aanu ṭo. Appo njan ivide dinnerinu vaigunneram oru divasam undakkiya oru mutton curry aanu njan ningale kaanikkan vendi ponnu. Adinte koode njangal parotta aanu kaichathu. Pakshe parotta undakkiyathonnalla ivide vaangan kittum frozen aayittu. Appo angane നമ്മള് വാങ്ങിയ പൊറോട്ടയാണ് കേട്ടോ ഇത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് അല്ലാതെ ഞാൻ ഉണ്ടാക്കിയതല്ല അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പൊ ക്വിക്ക് ആൻഡ് ഈസി ആയിട്ട് നിങ്ങൾക്ക് മട്ടൺ ഉണ്ടെങ്കിൽ എങ്ങനെ ഒരു മട്ടൺ കറി ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇനി ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ദേ നമ്മളിവിടെ അരിയാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് അരിഞ്ഞ് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള വെളുത്തുള്ളി ഇഞ്ചി രണ്ട് തക്കാളി ഇത്രയും സാധനങ്ങളാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ എൻ്റെ മസാലപ്പെട്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ഇറച്ചി മസാല നമ്മൾ ചേർക്കും അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്തിട്ടാണ് നമ്മളത് അരയ്ക്കാൻ വേണ്ടി പോണത് അപ്പം മിക്സിയിലേക്ക് ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മളൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അതിനകത്തേക്ക് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇറച്ചി മസാലയും കൂടി നമ്മൾ ചേർക്കണുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാനൊരു വലിയ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർക്കുന്നുണ്ട് ആട്ടിറച്ചിക്ക് പെരിഞ്ചീരകം നന്നായിട്ട് പോകും ഒരു അഞ്ച് ആറ് ഏലക്കായ ചേർത്തിട്ടുണ്ട് 2 ഗ്രാമ്പു ചേർക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ജാതിപത്രയുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കോലുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് പിന്നെ ഇനി പൊടിയായിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത് മുളക് പൊടിയാണ് അപ്പം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ 3 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അപ്പോൾ 1 കിലോ ഇറച്ചി ഉള്ളത് കൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് 1.5 ടേബിൾ സ്പൂൺ എരിവുള്ളതും എരിവില്ലാത്തതും ചേർത്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇപ്പം ദേ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാൻ വേണ്ടി പോവാണ് ഇപ്പം അടുപ്പിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാൻ വേണ്ടി പോവാണേ അപ്പോൾ ഇത് വഴന്നു കഴിയുമ്പോഴാണ് നല്ല ഒരു മണമൊക്കെ വരും അപ്പം പിന്നെ കറിവേപ്പിലൊക്കെ ഉള്ളവർക്ക് ധാരാളമായിട്ട് അത് ഇടാം എൻ്റെത് ഉണങ്ങിയതാണ് കേട്ടോ അത്രയ്ക്ക് ഭംഗിയില്ലാത്തത് അതുകൊണ്ടാണ് ഇവിടെ ഫ്രഷ് ഇല്ല അപ്പം ഞാൻ കുറച്ച് മേടിച്ചത് ഞാൻ ഉണങ്ങി വെച്ചിരുന്നതാണ് അതുകൊണ്ടാണ് കേട്ടോ ആ കറിവേപ്പിൽ അത്ര ഒരു ഭംഗിയില്ലാതിരിക്കുന്നത് പക്ഷെ ഫ്രഷൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം പിന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ മസാല ഉണ്ടാക്കിയ ശേഷം നന്നായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തതിന് നന്നായിട്ട് മസാല ഒന്നായി കഴിയുമ്പോൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിതിൽ ഇറച്ചിയിടുന്നത് അപ്പം നമുക്കൊന്നും കൂടി നമുക്ക് ഉപ്പൊക്കെ നോക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതേ ചെറിയുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ കെറ്റിലിൽ എപ്പോഴും നല്ല തിളച്ച വെള്ളം വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ തിളച്ച വെള്ളമാണ് ഞാൻ ഇതിനകത്ത് യൂഷ്വലി ഉപയോഗിക്കുക എന്ത് കറികൾക്കാണെങ്കിലും അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ അങ്ങ് മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഇതേ മസാല നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാൻ വേണ്ടി പോവാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഉപ്പ് നോക്കുന്നുണ്ട് പോരായ്മ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ദേ ഉപ്പാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം അത്ര ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒരു 5-8 മിനിറ്റോളം എടുത്തു നന്നായിട്ട് ആ മസാല മൂത്ത മണമൊക്കെ വന്നതിന് ശേഷമാണ് അദ്ദേഹം ഞാൻ ഇവിടെ മട്ടൺ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇവിടെ ലാമ്പാണ് കേട്ടോ ഇത് ഞാൻ കോസ്കോയിൽ നിന്ന് വാങ്ങിയ ലാമ്പാണ് ഇത് നന്നായിട്ട് നാരങ്ങനീരും വിനീഗറും ചേർത്ത് കഴുകിയെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ മുശുക്കു മണമൊന്നുമില്ല നല്ല മീറ്റാണ് പിന്നെ ഞാൻ സെപ്പറേറ്റായിട്ട് ചിലപ്പോൾ ലാമ്പിൻ്റെ ബോൺസ് വാങ്ങിച്ചിട്ട് അതും കൂടെ ഞാൻ ചേർക്കാറുണ്ട് എനിക്കിങ്ങനെ മീറ്റ് മാത്രമായിട്ടുള്ള ഇറച്ചിയോട് അത്ര വലിയ താല്പര്യമില്ല പിന്നെ എല്ലാവരും കഴിക്കുന്നതുകൊണ്ട് ഞാനത് വാങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ചൂടുവെള്ളം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നന്നായിട്ടൊന്ന് ചൂടുവെള്ളം ചേർത്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരണം പിന്നെ നമുക്ക് ചൂടുവെള്ളം അല്ലെങ്കിൽ വെള്ളം പോരായ്മ അല്ലെങ്കിൽ നിങ്ങൾക്ക് കറിക്ക് ചാറിന് നീളം കൂടുതൽ വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ വെള്ളം ഒഴിക്കുക കേട്ടോ അത് ഓരോരുത്തരുടെ ഫാമിലിയിലെ താല്പര്യം പോലെ ഇരിക്കും അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാനിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ അധികം എരിവില്ലാതെ തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കുന്നത് കാരണം ഇവിടെ കുട്ടികൾക്കൊന്നും അധികം എരിവ് വേണ്ട അപ്പോൾ ഞാനിത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചു നിങ്ങൾക്ക് കാണാം ദേ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടാണ് കുക്കർ വെക്കാത്തത് ഇവിടുത്തെ ലാമ്പിന് അധികം വേവില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടങ്ങ് വെന്തു പോവും അപ്പം ഒരു സുഖം ഉണ്ടാവില്ല കഴിക്കാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെക്കുന്നത് നല്ല കറക്റ്റായിരുന്നു
ഇതിൻ്റെ ഈ സമയത്ത് നമ്മൾ ടേസ്റ്റ് ഒക്കെ നോക്കിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇതേ ഇത് നല്ല കറക്റ്റായിട്ടുള്ള വേവൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള മട്ടൺ കറി റെഡി ആയിട്ടുണ്ട്. ഒരര മണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ആക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഉള്ള മട്ടൺ കറികൾ മട്ടണ് നല്ല വേവ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് കുക്കറിൽ വെച്ച് വേവിച്ചോളൂ. അത് നിങ്ങൾക്ക് കിട്ടുന്ന മീറ്റിനനുസരിച്ച് നിങ്ങളത് വ്യത്യാസപ്പെടുത്തി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ള ഈ മട്ടൺ കറിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലൊരു നല്ല വീഡിയോയുമായി കാണും വരെ ബൈ. അപ്പോൾ അതാണ് നമ്മുടെ ഡിന്നർ.